സുഹൃത്തുക്കളെ, ഞാനിന്ന് മിത്രങ്ങളെയും ശത്രുക്കളെയും പറ്റി സംസാരിക്കാമെന്ന് വിചാരിക്കാം. അപ്പം ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത്, ഞാൻ ആരെ പറ്റിയാണ് സംസാരിക്കേണ്ടത്? ആദ്യം സംസാരിക്കേണ്ടത് മിത്രങ്ങളെ പറ്റിയാണോ ശത്രുക്കളെ പറ്റിയാണോ? എനിക്കറിയാം നമ്മുടെയൊക്കെ മനസ്സിൽ ശത്രുക്കളെ പറ്റി പറഞ്ഞു കേൾക്കാനാ താല്പര്യം ഉണ്ടാവുക. മിത്രങ്ങളെപ്പറ്റിയല്ല നമ്മൾ അധികം ആലോചിക്കുന്നത്, ആരെ പറ്റിയാണ്? ശത്രുക്കളെ പറ്റിയാണ് ആലോചിക്കുന്നത്. ശത്രുക്കളെപ്പറ്റി നമ്മുടെ മനസ്സിലൊക്കെ അധികവും ശത്രുക്കളാണ്. കുഞ്ഞുണ്ണി മാഷ് ഒരു കവിതയെ പറയട്ടെ: എനിക്കൊരു മണിഹർമ്മ്യമുണ്ട് എൻ മനോഹർമ്മ്യം, പക്ഷേ എൻ ശത്രുക്കളാണ് അതിൻ്റെ ആവാസം എന്ന. എങ്ങനെ? എനിക്കൊരു മണിഹർമ്മ്യമുണ്ട് എൻ മനോഹർമ്മ്യം, എൻ ശത്രുക്കളാണ് അതിൽ ആവാസം. നമ്മുടെ മനസ്സാകുന്ന ഹർമ്മ്യത്തിൽ, വീട്ടിൽ ആരാ താമസിക്കുന്നത്? ശത്രുക്കളാണ് താമസിക്കുന്നത്. നമ്മളിപ്പോഴും അവരെ പറ്റിയാണ് ആലോചിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് മിത്രങ്ങൾ ഉണ്ടാവുന്നത്, എങ്ങനെ ശത്രുക്കൾ ഉണ്ടാവുന്നതിനെ പറ്റി പണ്ടേ പറയുന്നൊരു കഥയുണ്ട്. എന്താണ്? മിത്രങ്ങൾ മൂന്ന് വഴിക്കാണ്. ആരൊക്കെയാത്? ഒന്ന് നമ്മുടെ മിത്രം, പിന്നെ നമ്മുടെ മിത്രത്തിൻ്റെ മിത്രം, പിന്നെ നമ്മുടെ ശത്രുവിൻ്റെ ശത്രു. ഞാൻ ഒന്നുകൂടി പറയാം: ഒന്ന് നമ്മുടെ മിത്രം, പിന്നെ എക്സ് നമ്മുടെ മിത്രമാണെങ്കിൽ എക്സിൻ്റെ മിത്രം നമ്മുടെ മിത്രമായിത്തീരും, പിന്നെ ശത്രുവിൻ്റെ ശത്രു, വൈ നമ്മുടെ ശത്രുവാണെങ്കിൽ അയാളുടെ ശത്രു നമ്മുടെ മിത്രമായിത്തീരും. അതുപോലെ ശത്രുക്കളും മൂന്ന് വഴിക്കാം. ആരൊക്കെയാത്? ഒന്ന് ശത്രു, പിന്നെ മിത്രത്തിൻ്റെ ശത്രു, പിന്നെ ശത്രുവിൻ്റെ മിത്രം. ഞാൻ ഒന്നുകൂടി പറയാം: മിത്രം, മിത്രത്തിൻ്റെ ശത്രു, പിന്നെ ശത്രുവിൻ്റെ മിത്രം. അതായത് വൈ നമ്മുടെ ശത്രുവാണെങ്കിൽ അയാളുടെ മിത്രം നമ്മുടെ ശത്രുവാണ്. വേറൊന്ന്, വൈ നമ്മുടെ ശത്രുവാണെങ്കിൽ അയാളുടെ മിത്രവും നമ്മുടെ ശത്രുവാണ്. അപ്പോൾ മിത്രങ്ങളും ശത്രുക്കളും ഇല്ലാതെ ജീവിക്കാൻ വലിയ പ്രയാസമാണ്. ഏതെങ്കിലും ഒന്ന് വേണം. അധികം ആൾക്കും വേണ്ടത് മിത്രമല്ല, ശത്രുവാണ്. ഒരു ശത്രു ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ മിക്ക മതങ്ങളും അങ്ങനെയാണ്, മിക്ക പാർട്ടികളും അങ്ങനെയാണ്, മിക്ക സംഘടനകളും അങ്ങനെയാണ്. എന്താണ്? ഒരു ശത്രു ഉണ്ടെങ്കിൽ നമുക്ക് പ്രവർത്തിക്കാൻ ഒരു ഉത്സാഹം, ഊർജം, ഊറ്റം കൂടുതലാണ്. അപ്പോൾ വേറെ രീതിയിൽ പറഞ്ഞാൽ, ഒരു അന്യനെ, ഒരു അവരനെ, ഒരു ശത്രുവിനെ ചൂണ്ടിക്കാണിച്ച എല്ലാവരും വളരെ ഉഷാറാവും. ഇപ്പോൾ രാഷ്ട്രീയം അങ്ങനെയല്ലേ പ്രവർത്തിക്കുന്നത്? അതായത് കണ്ടോ, കണ്ടോ, ഇപ്പോൾ കഴിഞ്ഞപ്പം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വന്നു, കണ്ടോ, LDF വളരെ ഉഷാറായി. LDF ഉഷാറായി, കണ്ടോ, കണ്ടോ, LDF അങ്ങനെ നട്ടുണ്ടാക്കി എന്ന് പറയുമ്പോൾ UDFും BJP ഒക്കെ ഉഷാറാവും. അപ്പോൾ ശത്രുവിനെ കണ്ടാണ് നമ്മൾ ഉഷാറാകുന്നത്, നമ്മൾ ഉന്മിഷത്താകുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ, ഒരു മിത്രത്തോടുള്ള നമ്മുടെ മൈത്രിയേക്കാൾ, സ്നേഹത്തെക്കാൾ ശക്തമാണ് ഒരു ശത്രുവിനോടുള്ള നമ്മുടെ വെറുപ്പ്. നമുക്ക് ഏറ്റവും ശക്തമായ വികാരം ഏതാണ്? ആളുകൾ പറയുകയായിരിക്കും സ്നേഹമാണ്. മിക്ക ആളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. നമ്മൾ ഒരാളോടുള്ള സ്നേഹം കൊണ്ട് ചെയ്യുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ കാര്യങ്ങൾ ഒരാളോടുള്ള വെറുപ്പ് കൊണ്ട് ചെയ്യും. ഇപ്പോൾ ഒരു മിത്രത്തിന് വേണ്ടി, ഇപ്പോൾ നമ്മുടെ ഒരു മിത്രം തിരഞ്ഞെടുപ്പിന് മത്സരിക്കാമെന്ന് വിചാരിച്ചോ. അപ്പോൾ അയാൾക്ക് നമ്മൾ 10,000 രൂപയാണ് സംഭാവന കൊടുക്കുന്നത് വെച്ചാൽ, നമുക്കൊരു ശത്രുവുണ്ട് തിരഞ്ഞെടുപ്പിൽ. അപ്പോൾ ആ ശത്രുവിൻ്റെ ശത്രുവിന്, കണ്ടോ, അയാൾ മിത്രമായി, അയാൾക്ക് എതിരായിട്ട് മത്സരിക്കുന്നതാക്കി നമ്മൾ 25,000 രൂപ കൊടുക്കും. എന്താ കാരണം? അതിനാണ് ബലം കൂടുതൽ, അതിനാണ് ഊറ്റം കൂടുതൽ, ഊക്ക് കൂടുതൽ. അപ്പം ഇത് വലിയൊരു വളരെ ആലോചിക്കേണ്ട ഒരു പ്രശ്നമാണ്. എന്താ കാരണം വെച്ചാൽ, നമ്മുടെ ഉള്ളിൽ ഏറ്റവും ശക്തമായ വികാരം ഏതാണ്? അത് സ്നേഹമാണോ വെറുപ്പാണോ? മിക്ക ആളുടെ കാര്യത്തിലും വെറുപ്പാണ്. ഇപ്പോൾ നമ്മൾ വർഗീയത എന്ന് പറയുന്നത് ഈ വെറുപ്പാണ്, ജാതീയത എന്ന് പറയുന്നത് ഈ വെറുപ്പാണ്. എല്ലാ രംഗത്തും, കുടുംബത്തിനകത്ത്, സഹോദരന്മാർ തമ്മിൽ, സഹോദരികൾ തമ്മിൽ, നാത്തൂന്മാർ തമ്മിൽ, അമ്മായിയമ്മയും മരുമകളും തമ്മിൽ ഒക്കെ ഒരു പോരാട്ടമാണ്. ദൃശ്യമോ അദൃശ്യമോ ആയി, പ്രത്യക്ഷമോ പരോക്ഷമോ ആയി ഒരു പോരാട്ടം. അപ്പോൾ അങ്ങനെ ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, ശത്രു ഇല്ലാതെ ജീവിക്കാൻ വയ്യ എന്നുള്ള സ്ഥിതിയാണ് മിക്ക ആളുകൾക്കും.
ഏതെങ്കിലും ഒരാൾ, ഒന്നുകിൽ അമ്മായിയപ്പൻ ശത്രുവാണ്, അല്ലെങ്കിൽ അച്ഛൻ ശത്രുവാണ്, അല്ലെങ്കിൽ അമ്മ ശത്രുവാണ്, അല്ലെങ്കിൽ അമ്മായിയമ്മ ശത്രുവാണ്, അല്ലെങ്കിൽ അയൽക്കാരൻ ശത്രുവാണ്, അല്ലെങ്കിൽ നമ്മുടെ മേലുദ്യോഗസ്ഥൻ ശത്രുവാണ്. എപ്പോഴും എപ്പോഴും നമ്മൾ ശത്രുക്കളെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഒരു ബസ്സിൽ കണ്ടക്ടർ ഒന്ന് മുന്നോട്ട് നിൽക്കൂ എന്ന് പറയുമ്പോൾ, ചില്ലറയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ നമ്മുടെ ഉള്ളിലെ ശത്രു ഉണരുക. എന്താ അപ്പോൾ മുന്നോട്ട് എടുക്കേണ്ട കാര്യം? എന്താ ഇങ്ങോട്ട് എന്താ ചില്ലറില്ലാത്തത്? ചെറിയൊരു കാര്യം. ഇതുപോലെ ഒരു ഓഫീസിൽ ക്ലാർക്കായിട്ടിരിക്കുന്ന ആൾ അവിടെ ഒരു കാര്യം അന്വേഷിക്കാൻ വരുന്ന ഒരു പരാതിക്കാരൻ, ഒരു ഹർജിക്കാരൻ, ഒരാവശ്യക്കാരൻ ശത്രുവാണ്. കണ്ടോ ഈ തരത്തിൽ. അപ്പോൾ അതിൽ കരുതിയിരിക്കേണ്ട ഒരു കാര്യം, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്. ഇപ്പോൾ ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കും, എല്ലാവരുമില്ല, മിക്ക ആളുകളും, ഒരാൾ നമ്മളെ മിത്രമാക്കുന്നത് ആവശ്യമുണ്ടോ? അപ്പോൾ ആദ്യം എന്താണ്? ഒരു പരിചയമില്ലാത്ത ഒരാൾ, പിന്നെ അയാൾ ഒരു പരിചയക്കാരനാണ്, പിന്നെ അയാൾ നമ്മുടെ ഒരു സ്നേഹിതനാണ്. അങ്ങനെ സ്നേഹിതനായിട്ട് എടുക്കുമ്പോൾ ആളുകൾ നമുക്ക് സ്നേഹിതനാക്കാൻ കൊള്ളാമോ എന്ന് ആലോചിക്കും. ആലോചിക്കണം. നമ്മുടെ മിത്രമാക്കാൻ കൊള്ളാമോ എന്ന് ആലോചിക്കണം. വിശ്വസിക്കാൻ കൊള്ളാമോ, രഹസ്യം പറയാമോ, അതുപോലെ പണം കടം കൊടുക്കാമോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിക്കാമോ എന്നൊക്കെയാണ് നമ്മൾ മിത്രങ്ങൾ ആലോചിക്കുന്നത്. ഒരാളെ മിത്രമാക്കാൻ ആലോചിക്കുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ ആലോചിക്കണം ഒരാളെ ശത്രുവാണ് എന്ന് വിചാരിക്കാൻ. ശത്രുക്കളെ തിരഞ്ഞെടുക്കണം. എന്താ കാരണം? ശത്രു ആണ് നമ്മളെ നിർണയിക്കുന്നത്, നമ്മൾ നിശ്ചയിക്കുന്നത് ശത്രുവാണ്. ശത്രുവാണ് നമ്മുടെ സ്വഭാവം നിർമ്മിക്കുന്നത്, നമ്മളെ നിർമ്മിക്കുന്ന നമ്മുടെ ശത്രുവാണ്. ഇപ്പോൾ നമ്മളെ ശത്രുവിന് എത്ര ഉയരമുണ്ടോ അത്ര ഉയരം നമുക്ക് ഉണ്ടാവുള്ളൂ. നമ്മുടെ ശത്രുവിന് 4 അടിയാണ് ഉയരമെങ്കിൽ നമ്മുടെ ഉയരം 4 അടിയാണ്. നമ്മുടെ ശത്രുവിൻ്റെ ഉയരം 5 അടിയാണെങ്കിൽ നമ്മുടെ ഉയരം 5 അടിയാണ്. നമ്മുടെ ശത്രുവിൻ്റെ ഉയരം 6 അടിയാണെങ്കിൽ നമ്മുടെ ഉയരം 6 അടിയാണ്. അയാളൊരു അന്തസ്സും സംസ്കാരമൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ നമുക്ക് അന്തസ്സിലും സംസ്കാരത്തിലും പെരുമാറാം. അയാൾ അന്തസ്സില്ലാത്ത ഒരാളാണ്, സംസ്കാരമില്ലാത്ത ഒരാളാണ്, നമ്മുടെ അന്തസ്സ് പോവും, നമ്മുടെ സംസ്കാരം മോശമാവും. ഇപ്പോൾ വെറുതെ ആലോചിച്ച് നോക്കും. നിങ്ങളുടെ ശത്രു തെറി പറയുന്ന ഒരാളാണ്. അപ്പോൾ അയാൾ ശത്രുവാണെന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ തെറി പറയേണ്ട ആളായിട്ട് മാറും. അയാൾ ചതിക്കുന്ന ഒരാളാണ്, നിങ്ങളൊരു ചതിയനായിട്ട് മാറും. അയാൾ പാരവെപ്പിൻ്റെ ഒരാളാണ്, നിങ്ങൾ തിരിച്ച് പാരവെക്കുന്ന ഒരാളായിട്ട് മാറും. അയാളുടെ സ്വഭാവമാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അതുകൊണ്ട് വലിയ കഥാപാത്രങ്ങൾ എടുത്തു നോക്കുക. ഇപ്പോൾ ശ്രീരാമൻ, അദ്ദേഹത്തിൻ്റെ ശത്രു എന്ന് പറയുന്നത് രാവണനാണ്. അപ്പോൾ രാവണന് പല വലുപ്പങ്ങളുള്ള ആളാണ് രാവൺ, ചെറിയ ആളല്ല രാവണൻ. അപ്പോൾ അതിൽ പറഞ്ഞെന്താണ്? രാമൻ ഒരു തലയാണ്, രാവണ് 10 തലയാണ്. രാമന് 2 കൈയാണ്, രാവണ് 20 കൈയാണ്. എന്ന് പറഞ്ഞാൽ രാമനേക്കാൾ കരബലമുള്ള ആൾ, രാമനേക്കാൾ ബുദ്ധിശക്തിയുള്ള ഒരാൾ എന്നാണ് ആ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ എപ്പോഴും ചരിത്രത്തിലൊക്കെ വലിയ ആളുകൾക്കൊക്കെ വലിയ ശത്രുക്കൾ ഉണ്ടാവും. അങ്ങനെ അപ്പോൾ മുഹമ്മദ് നബി ഒരിക്കൽ പറയുന്നുണ്ട്, എല്ലാ പ്രവാചകന്മാർക്കും അവരുടെ ഫിർഔൻമാരുണ്ടായിരുന്നു. ഫിർഔൻ എന്ന് പറഞ്ഞാൽ ശത്രു. എൻ്റെ ഫിർഔൻ അതിൽ ഏറ്റവും വലിയ ഫിർഔനാണ്, അബുജാഹിലാണത്, ഏറ്റവും വലിയ ഫിർഔനാണ്, ഏറ്റവും വലിയ ശത്രുവാണെന്ന് പറയട്ടെ. അപ്പോൾ ഞാൻ പറയുന്നത്, നമുക്ക് ഏറ്റവും നല്ലത് ശത്രു ഇല്ലാതിരിക്കുന്നതാണ്. എന്താ അത്? നമ്മളോട് ഒരാൾ ഒരു വിരോധം കാണിച്ചു, അന്യായം ചെയ്തു, അനീതി ചെയ്തു, അത് വിട്ടുകളയാൻ നല്ലത്. അയാളോട് പിന്നെ ലോഹ്യം വേണ്ട, അയാളോട് പിന്നെ ലോഹ്യം വേണ്ട. അതായത് മനുഷ്യന് ബന്ധം 3 തരത്തിലാണ്. ഒന്ന് മൈത്രി, സ്നേഹം, പിന്നെ ശാത്രവം, എതിർപ്പ്, ശത്രുത, പിന്നെ ഉദാസീനത എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ നേരെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ഉദാസീനത എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഇൻഡിഫറൻസ് എന്ന് പറയും. നമുക്കങ്ങനെ അറിയില്ല. അപ്പോൾ നമുക്കറിയാതെ എത്ര ആൾക്കാരുണ്ട്, അതിലൊരാളായിട്ട് എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ നമുക്ക് ഉള്ളത് മൈത്രിയാണോ, ശാത്രവമാണോ, ഉദാസീനതയാണോ എന്ന് ആലോചിക്കുക. മിക്ക ആളുകളോടും നല്ല ഉദാസീനതയാണ്. പ്രത്യേകിച്ച് നമുക്കെതിരായിട്ട് എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്ത ഒരാളുടെ നേരെ ഉദാസീനമാവാൻ നല്ലത്. എന്താ കാരണം? പിന്നെ അയാളോട് പ്രതികാരം ചെയ്യാൻ ആലോചിച്ച് നടന്നാൽ നമ്മുടെ ജന്മം പോയി. നമ്മൾ അയാളെ സ്നേഹിച്ചിട്ടല്ല പ്രതികാരത്തിൻ്റെ പിന്നാലെ പോകണ്ടെന്ന് ഞാൻ പറയുന്നത്. എന്താണ്? നമ്മുടെ നേരം പോവും, നമ്മുടെ മനസ്സ് ചീത്തയാവും. നമ്മൾ ഇതിനകത്ത് കുടുങ്ങും, നമ്മൾ ഈ ശത്രുതയിൽ കുടുങ്ങും. എത്ര ആളുകൾ, എത്ര തറവാടുകൾ അങ്ങനെ കേസ് കൂടി വാശി പിടിച്ചതാണ്. ഈ ദുർവാശിയാണ് ഇത്. ഇത് അയാളുടെ പിന്നാലെ കൂടുന്നതാണ് അഭിമാനം എന്ന് വിചാരിക്കുന്നതാണ് ദുരഭിമാനം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സഹപ്രവർത്തകൻ, അയാൾ നമുക്കിതിനായിട്ട് എന്തോ ചെയ്തു, അത് വിട്ടുകളയാം. അല്ല, അയാളെ പിന്നാലെ കൂടിയാൽ പിന്നെ രണ്ടാളെയും ജീവിതകാലം മുഴുവൻ ഈ പണിയാണ്. പരസ്പരം പാരവയ്ക്കുക, പരദൂഷണം പറയുക, ഏഷണി പറയുക, നുണ പറയുക, പിന്നെ എപ്പോഴും അയാൾക്കെതിരായിട്ട്. അപ്പോൾ നമ്മുടെ മനസ്സിൽ മുഴുവൻ ഇയാളാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ മനസ്സിൽ മുഴുവൻ ഈ ശത്രുവാണ്.
അപ്പോൾ ശത്രു ഇല്ലെങ്കിലോ മനസ്സ് ഒഴിവുണ്ട്. നമ്മുടെ മനോഹർമ്മ്യമാകുന്ന മണിഹർമ്മ്യത്തിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ജീവിക്കാം, സജ്ജനങ്ങൾക്ക് ജീവിക്കാം. ഈ ദുർജനം, ഈ ശത്രു നമുക്കെതിർ ചെയ്തൊരാൾ, നമ്മളോട് അന്യായം കാണിച്ച ഒരാളും പേര് നമ്മൾ നടക്കണം. പ്രതികാരത്തിൻ്റെ ഏറ്റവും വലിയ ദുരിതമാണ്. പ്രതികാരം നമ്മൾ ഒരു സംഗതിയായിട്ട് എടുത്തു കഴിഞ്ഞാൽ, അത് ജീവിത ലക്ഷ്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ, പിന്നെ മാനം പോകുന്നതും പണം പോകുന്നതും എന്ത് അന്യായം ചെയ്യുന്നു ഒന്നും ആരും ശ്രദ്ധിക്കില്ല. അപ്പോൾ ശത്രുക്കളെ കൊണ്ടുള്ള ഉദ്രവം എന്താണെന്ന് വെച്ചാൽ, ശത്രുവാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചീത്തയാവും. അതുകൊണ്ട് അങ്ങനെ നമുക്ക് എതിർ ആളുകൾ എതിർ ചെയ്യും, അസൂയ കൊണ്ടോ അഹങ്കാരം കൊണ്ടോ അനിഷ്ടം കൊണ്ടോ ഒക്കെ ആളുകൾ നമുക്ക് അപ്രിയം പറഞ്ഞു എന്ന് വരും, അഹിതം പ്രവർത്തിച്ചു എന്ന് വരും. അങ്ങനത്തെ ആളുകളെ അങ്ങോട്ട് വിട്ടുകളെ പോട്ടെ, ഇനി നമ്മൾ അതിലോട്ടൊരു ഏർപ്പാട് വേണ്ട എന്ന് വെച്ചാൽ അത് കഴിഞ്ഞു. നേരെ മറിച്ച് അയാൾ എൻ്റെ ശത്രുവാണ്, ഞാൻ പ്രതികാരം ചെയ്തേ ഇരിക്കുള്ളൂ എന്ന് വന്നാൽ പിന്നെ അയാളുടെ മാതിരി നമ്മളും ആവുക, നമ്മളയാളെയും പേറി നടക്കുക എന്ന ഒരു ദുരിതത്തിലേക്ക് നമ്മൾ ചെന്ന് ചാടും. അതിന് പകരം ആ നേരം ആ സ്ഥലം കൂടി നമ്മുടെ ഒരു മിത്രത്തിന് കൊടുക്കാം. അതുകൊണ്ട് ശത്രുക്കളെപ്പറ്റിയും മിത്രങ്ങളെപ്പറ്റിയും വളരെ ആലോചിക്കണം. ഏറ്റവും കൂടുതൽ ആലോചിക്കേണ്ടത് ശത്രുക്കളെപ്പറ്റിയാണ്. ഏറ്റവും നല്ലത് അങ്ങനൊരാളില്ലാതിരിക്കുന്നതാണ്.